ലോകമെങ്ങുമുള്ള ജനത ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും അനുഗ്രഹീതമായ ദിനങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ മലങ്കര മാർത്തോമാ സുറിയാനി സഭയ്ക്ക് പുതിയൊരു ഇടവക ദുബായ് ഊദ്മേത്ത ഹോളി ട്രിനിറ്റി മാനേജ്മെൻ്റിൻ്റെ കീഴിൽ ഒരുങ്ങുകയാണ്. ഇന്ന് ആദ്യത്തെ വിശുദ്ധ കുർബാന നിർവഹിപ്പാൻ ഒരുമിച്ച് ചേർന്നു വരുവാൻ ദൈവം നമ്പുരാൻ സഹായിച്ചു. വന്നു ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അന്ത്യവൈദികരുടെ നേതൃത്വം, വിശ്വാസ സമൂഹത്തിൻ്റെ കൂടിവരവ് ഏറെ നന്മകൾ നിറഞ്ഞതായിരുന്നു. തുടർന്നുള്ള ഈ യാത്രയിൽ നാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെങ്ങും വലിയ കോവിഡ് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, പാൻഡമിക് ഇഷ്യൂസ് നാം ഫേസ് ചെയ്യുമ്പോൾ, നമ്മുടെ പല രീതിയിലുള്ള ജീവിത അനുഭവങ്ങളെ അത് സാരമായി ബാധിക്കുന്നുണ്ടാകാം. പക്ഷെ അതിൻ്റെയൊക്കെ മധ്യത്തിൽ പ്രതികൂലങ്ങളിൽ പ്രത്യാശ നൽകുന്ന ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കാം, ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഇവിടെ ഈ വലിയ ഒരു നഗരത്തിൽ ചേർന്ന് വരുന്ന, ദുബായ് സിറ്റിയിൽ ചേർന്ന് വരുന്ന എല്ലാ വിശ്വാസികൾക്കും, മാർത്തോമാ വിശ്വാസികൾക്കും ഈ ഇടവകയുടെ വളർച്ചയും മുൻപോട്ടുള്ള യാത്രയും അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പരിശുദ്ധനാവുന്നു.
കർത്താവനെ നീ പരിശുദ്ധനാകുന്നു. അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്ന ദൂതന്മാരെല്ലാവരും
ആരെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? ആദ്യജാതം പിന്നെ ഭൂതലത്തിലേക്ക് പ്രവാചകന്മാർ പോൽ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് ഞാൻ അരുളി ചെയ്യുന്നു. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരെ അഗ്നിജ്വാലകളെ തന്റെ ശുശ്രൂഷമാരിയമാക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. പുത്രനോട് ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത് നിന്റെ രാജ്യത്വം രാജത്വത്തിന്റെ ചെങ്കോൽ നേരുന്ന ചെങ്കോൽ നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കാൻ ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിപരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും കർത്താവേ നീ പൂർവകാലത്ത് ഭൂമി അടിസ്ഥാനപ്പെട്ട് ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തി ആകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവ എല്ലാ വസ്ത്രവും പോലെ കഴുകിപ്പോകും, ഉടുപോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയും അങ്ങനെ നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല എന്ന് പറയുന്നു. ഹല്ലേലൂയ 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 സ്ത്രീ ആകുന്ന ബലികൾ കർത്താവ് കഴിപ്പി കാഴ്ചവെടുത്തതിന്റെ വിശുദ്ധ മണ്ഡലത്തിൽ പ്രവേശിച്ച വിശുദ്ധിയിൽ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിക്കുക. ദൈവമായ കർത്താവേ, ദൈവികമായ നിരവചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ എവൻഗേലിയോന്റെ സാരാംശവും നിന്റെ ദൈവജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ രൂഹാരത വിവരം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ ദിലീപം പരിപൂർണമായി നിർത്തുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് അറിവ് നൽകണമേ. നിന്റെ നല്ല അനുഗ്രഹങ്ങൾക്കും മുൻഗണനകൾക്കും ഞങ്ങൾ എല്ലായ്പ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. നമ്മുടെ ഇടയിൽ
അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തോത്രവും തേജസ്സും മുഖക്ഷയും മാഞ്ഞു പോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഉയരങ്ങളിൽ കറക്കപ്പെടുകയും അതിനാൽ പാപികൾ നീതീകരിക്കപ്പെടുകയും അന്യായത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്ത സ്തോത്രത്തിന്റെയും രക്ഷയുടെയും കാസായും സ്ലീപാട് ഉയരത്തിൽ പാപപരിഹാരം ഉണ്ടാക്കുന്ന രക്തം ചിന്തുകയും അതിനാൽ ജാതികളെ മുദ്രയിടുകയും മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തവരുമായ വിശികാതമ്പരാന ദൈവികമായി സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന നേരത്തെ നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ ചില്ലാതാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖിലാവണ്ണം വലുപ്പവും വലുപ്പവുമുള്ള എന്റെ പാപങ്ങളും കുറവുകളും വിശ്വാസമുള്ള നിന്റെ സർവജനത്തിന്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ വായിച്ച നല്ലവനെ ദേവോ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും അൽപ്പാന്മാരെയും വിശുദ്ധിയും മാത്രമുള്ള നിന്റെ ദിവസമയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേവദേഹി ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. കരുണകളും ദൈവമാണ് മഞ്ഞ ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിന്റെ നാഥനായ ഞങ്ങളുടെ കർത്താവായ കർത്താവായ ഞങ്ങളുടെ രാജാവായ മിശിഹായെ ഞങ്ങൾക്ക് ആ പാപപരിഹാരം പാപപരിഹാരകനും നീ ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരളി ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിനും തുണയ്ക്കും നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട കരുണകരങ്ങളായ സർജിച്ചുകളും കോപത്തിനടികളും നിന്റെ കാരണത്താൽ ഞങ്ങൾ എന്നാ നീക്കി മായിച്ചാകളയണമേ. സമാധാനത്തിന് മക്കൾ ഉണ്ടാകുന്ന അവസ്ഥാനത്ത് ഞങ്ങളെല്ലാം ഒരു യോഗ്യത ഉള്ളവരാക്കണമേ. നീ സ്നേഹിക്കുന്ന ദൈവത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ പൂർണ്ണ ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്കാ സ്തുതി സ്തോത്രം എല്ലായ്പ്പോഴും ഞങ്ങൾ കരയേറ്റിക്കൊള്ളുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ സകലത്തിന്റെയും സൃഷ്ടാവും സകലത്തെയും യഥാസ്ഥാനപ്പെടുത്തുന്നവൻ ലോകങ്ങളുടെ ജീവന രക്ഷണമായ ആശ്വാസവും നാശം കൂടാത്ത വെടിപ്പുള്ള മൂറോനും ക്ഷയമില്ലാത്ത ഇമ്പമുള്ള പരിമളവും ആയിരിക്കുന്ന ഞങ്ങളുടെ മശിഹാതമ്പുരാനേ, നിന്റെ ദൈവികമായ ജ്ഞാനത്തിന്റെ സൗരഭ്യം കൊണ്ട ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുകയും ബലഹീനരും അന്വയരുമാ ഞങ്ങൾ തന്റെ ദരിസന്നതിയിൽ നിന്ന മാലാഖമാരും സൂക്ഷിച്ചു നോക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന ദൈവികവും അവർണ്ണനീയവുമായ രഹസ്യങ്ങളെ ശുശ്രൂഷിച്ച് ആരാധിപ്പാൻ ഞങ്ങളെ നീ യോഗ്യതയുള്ളവരാക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. പാപത്തിന്റെ അടിമയിൽ നിന്നും വ്രതകാര്യങ്ങളെ കുറിച്ചുള്ള ചിന്താകുലത്തിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രരാക്കി രക്ഷിക്കണമേ. ലഘുവായുള്ളതും ഇമ്പമുള്ളതുമായ നിന്റെ മുഖത്തിൻ കീഴേ നിനക്ക് ഞങ്ങൾ ഉത്തമമായും പരിപൂർണമായും ഉള്ള അടിമേല ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ആത്മാവിന്റെയും ശരീരത്തിന്റെയും ഉണർവോടും നല്ല നടപടികളോടും കൂടെ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും തിരുസന്നതിയിൽ ജീവിക്കുകയും നിന്റെ കൃപയാലും ഞങ്ങളെ രക്ഷിക്കാൻ നിന്നേച്ച വാഴ്ത്തപ്പെട്ടവനും ഭാഗ്യവാനുമായ നിന്റെ പിതാവിന്റെ സുപ്രസാദത്താലും നിന്റെ വിശുദ്ധ റൂഹായുടെ വ്യാപാരത്താലും അരിഷ്ടതകളും അവനാദികളും സങ്കടങ്ങളും ഒഴിഞ്ഞിരിക്കുന്ന ഭാഗ്യകരമായ അവസ്ഥാനത്തിനും മാതാഖമാർക്കടുത്ത ജീവിതത്തിനും ഞങ്ങൾ ചേരുകയും ചെയ്യുമാറാകണമേ. ഓശോ
കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുമാറാകണം പരിശുദ്ധനാകുന്നു പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ ആകുന്നു ജീവനും വിശുദ്ധിയുമുള്ള ഏകാരൂഹായി പരിശുദ്ധനാകുന്നു ജന്മദിന സ്തോത്ര പ്രാർത്ഥനയ്ക്കും വിവാഹ വാർഷിക സ്തോത്ര പ്രാർത്ഥനയ്ക്കും ഒരുങ്ങി വന്നിട്ടുള്ളവർക്കും പോകുന്നു വഴികളെ ഓർത്ത് നന്ദി അറിയിക്കുവാൻ അടിയങ്ങൾ എല്ലാവരെയും കർത്താവ് സഹായിച്ച് ആശീർവദിക്കണമേ. നിന്റെ ക്രൂശിന്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണമേ. നിന്റെ ആത്മാവിൽ ഞങ്ങളെ വഴി നടത്തണമേ. കർത്താവെ, നിന്റെ മക്കളുടെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറെ അനുഗ്രഹത്തോടെ കൃപയോടെ സൗഖ്യത്തോടെ നടത്തപ്പെടുവാൻ തമ്പുരാൻ സഹായിക്കണമേ. പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും നീ കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമെന്ന് യേശു നാമത്തിൽ അപേക്ഷിക്കുന്ന കരുണയോടെ കേൾക്കണമേ. ആമേൻ.
ചർച്ചയ്ക്കായുള്ള സമയമാണ് ഇത് ഇപ്പോൾ പാടുമ്പോൾ ആയസ്തുനോട് ചേർന്ന് നമുക്ക് ചേർന്ന് എല്ലാവർക്കും ചേർന്ന് പാടാം ദൈവത്തെ സ്തുതിക്കാം സ്തോത്രമായിസ് അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ കർത്താവേ നിന്റെ സന്നിധിയിലേക്ക് അടിയങ്ങൾ അടുത്തു വന്ന വിശുദ്ധ ആരാധനയിൽ ഈ കാഴ്ചകളെ സമർപ്പിക്കുമ്പോൾ ബലഹീനരായ അടിയങ്ങളെ നീ സഹായിച്ച് ശക്തീകരിക്കണമേ. ഞങ്ങളുടെ ബലഹീനതയിൽ തുണനിൽക്കുന്നവനായ ദൈവം നമ്പുരാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. നിന്റെ അധിക കൃപ അടിയങ്ങൾക്ക് നൽകി ബലപ്പെടുത്തണം ഈ കാഴ്ചകളെയും ബലഹീനമായ ഞങ്ങളുടെ ജീവിതങ്ങളെയും ദൈവരാജ് കെട്ടുപണിക്ക് ഉപയോഗിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ട്രിനിറ്റി മാർത്തോമായ ഡോഗിയുടെ ആദ്യ വിശുദ്ധ കുർബാനയുടെ കൂടി വരവായി സമയം വേർതിരിക്കുവാൻ ദൈവം നമ്പരാൻ നമ്മെ എല്ലാവരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്തുപോലെ നന്നായി ദൈവസന്നിധിയിൽ നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഇയാളുടെ ബേബി സ്റ്റെപ്സ് നമ്മുടെ ഇടവകയുടെ വളരെ തുടക്കത്തിൻ്റെ കൂടി വരവാണല്ലോ. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നു. തുടർന്നും നമ്മുടെ കൂട്ടായ്മയുടെ മേൽ നമ്മുടെ കൂടിവരവിൻ്റെ മേൽ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ഉണ്ട് എന്ന് ഞാൻ പ്രത്യേകമായി വിശ്വസിക്കുന്നു. ഇവിടെ ആയിരിക്കും നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നതിൽ പുതിയായ സന്തോഷമുണ്ട്. നമ്മുടെ ജബലലി വർദ്ധമ ഇടവകയുടെ വികാരിയായിരിക്കുന്ന പ്രിയപ്പെട്ട ജിനുവച്ചൻ, പ്രിയപ്പെട്ട അസിസ്റ്റന്റ് വികാരി ചെറിയാൻ വർഗീസച്ചൻ, ചാപ്ലൈനായിരിക്കുന്ന പ്രിയപ്പെട്ട ജിജോ അച്ഛൻ, നമ്മുടെ ജബലലി ഇടവകയിൽ നിന്നുള്ള കുടുംബങ്ങളാണ് മുഖ്യമായിട്ടും ഈ ട്രിനിറ്റി ഇടവകയിലേക്ക് ജോയിൻ ചെയ്യുവാൻ വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഒരു മദർ പാരിഷാണ് നമ്മുടെ ജബലലി, ദുബായ് ജബലലി മാർത്തോമാ ഇടവ. നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരുടെ സാന്നിധ്യവും ഇടവകയുടെ സാന്നിധ്യം വഹിക്കുന്ന പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യവും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. നന്ദിയോടെ സന്തോഷത്തോടെ ഓർക്കുന്നു. നമുക്ക് മുൻപോട്ടുള്ള യാത്രയിൽ ഈ പ്രിയ ഇടവകയുടെ കൂട്ടായ്മയും വളരെ അനുഗ്രഹീതമായ സ്നേഹവും നമുക്ക് ആവശ്യമാണ്. പ്രിയപ്പെട്ട അച്ഛന്മാരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യട്ടെ. അതിനൊപ്പം തന്നെ നമുക്ക് ഏറെ സന്തോഷവും ദൈവ കൃപയുടെ മുൻപാകെ നമുക്കേറെ ധൈര്യം പകരുന്നതായ ഒന്നാണല്ലോ പ്രിയപ്പെട്ട ജോണൻ അബ്രഹാം അച്ഛൻ്റെ സാന്നിധ്യം. സഭയുടെ അനുഗ്രഹീതമായ അനേക ഇടങ്ങളിൽ സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ സാന്നിധ്യം ഉൾപ്പെടെ അനേക ഇടവകളിലൂടെ അനേക പ്രവർത്തനങ്ങളിലൂടെ ശ്രേഷ്ഠമായ സാക്ഷി നിർവഹിപ്പാൻ, ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങൾ നിർവഹിപ്പാൻ പ്രിയപ്പെട്ട അച്ഛനെ ദൈവം ഇടയാക്കി. പ്രിയപ്പെട്ട റോമിയുടെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞിൻ്റെ ആദ്യ കുർബാനയോട് ചേർന്ന് അച്ഛൻ ഈ ദിവസങ്ങളിലൂടെ ലഭിച്ചു. പ്രത്യേകമായ ട്രിനിറ്റി ഇടവകയുടെ ആദ്യ കുർബാനയിൽ തന്നെ അച്ഛൻ്റെ സാന്നിധ്യം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. അച്ഛനെ ക്ഷണിച്ചപ്പോൾ അത് വളരെ സന്തോഷത്തോടെ അച്ഛൻ ആ ക്ഷണം സ്വീകരിച്ചു. അതിലുള്ള സന്തോഷവും പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. നമുക്ക് ഇങ്ങനെ ഒരു കൂടിവരവ് ഒരുക്കുമ്പോൾ അഭ്യന്തിയ മദ്രാപുരത്ത തിരുമേനിയുടെയും മദ്രാസന അധ്യക്ഷനായിരിക്കുന്ന റൈഗവറൻ ജോസഫ് ആർ ബർണബാസ് സഫ്രഗൻ മദ്രാപുര തിരുമേനിയുടെയും
മറ്റ് തിരുവേണിമാരുടെയും പ്രത്യേകമായ ആശംസകൾ അറിയിക്കണമെന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയുണ്ടായി. അഭിവന്ദ്യ മെത്രാപ്പോല തിരുമേനിയുടെയും അതിരാസന ബിസ്കോപ്പ തിരുമേനിയുടെയും മറ്റെല്ലാ തിരുമേനിമാരുടെയും എല്ലാ ആശംസകളും ഈ നിമിഷം ഇവിടെ ചേർന്ന് വന്ന നിങ്ങളെല്ലാവരെയും ഈ നിമിഷം അറിയിക്കുകയാണ്. മാത്രമല്ല ഈ കോവിഡ് പ്രോട്ടോകോളിൻ്റെ വളരെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ മധ്യത്തിൽ നമുക്ക് ചേർന്ന് വരുവാൻ സാധിക്കുന്നത് തന്നെ വളരെ പ്രത്യാശ നൽകുന്ന പ്രതീക്ഷ നൽകുന്ന ഒന്നാണല്ലോ. ഇന്ന് ഈ ഒരു ടൈം സ്ലോട്ട് ലഭിച്ചപ്പോൾ ഇവിടെ ഹോളി ട്രിനിറ്റി മാനേജ്മെന്റ് നമുക്ക് ഈ ഒരു ടൈം സ്ലോട്ട് നൽകുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇന്ന് 18 ഇന്ന് തന്നെ ചേർന്ന് വരുവാൻ സാധിച്ചത്. തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ക്രിസ്മസ് ന്യൂ ഇയർ സർവീസിനോട് ചേർന്ന് ടൈം സ്ലോട്ടുകൾ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു. പ്രത്യേകമായിട്ട് ഈ വീക്ക്ലി ഹോളിഡേയ്സിന്റെ ചേഞ്ച് വന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് നല്ല ടൈം സ്ലോട്ടുകൾ ലഭിക്കുന്നതാണ്. ജനുവരി ഓൺവേർഡ്സ് നമുക്ക് നല്ല ഒരു ഫിക്സഡ് ടൈം തന്നെ ലഭിക്കും എന്ന് ഹോളി ട്രിനിറ്റി മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട്. സോ ഐ എക്സ്റ്റെൻഡ് മൈ ഹാർട്ട്ഫുൾ താങ്ക്സ് ടു ഹോളി ട്രിനിറ്റി മാനേജ്മെന്റ് ചാപ്ലൈൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് അതർ സ്റ്റാഫ് ഹിയർ ഓൾസോ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ നിങ്ങൾ ഞാനിവിടെ പുതിയ ആളാണ്, നിങ്ങൾ എല്ലാവരും ഇതിനു മുൻപിലൂടെ ആരാധിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ നമുക്ക് 2 മണിക്കൂർ സമയമാണല്ലോ, 2 to 4 PM ആണ് നമുക്കുള്ളത്. ആരാധനയുടെ പൂർണ്ണമായി കഴിയുമ്പോൾ കോവിഡ് പ്രോട്ടോകോളുകൾ നിലനിർത്തുന്നതിനാൽ നമ്മൾ കോമ്പൗണ്ട് വിട്ടു പോകണം എന്നുള്ള ഒരു ഗൈഡൻസ് പ്രത്യേകമായി നൽകിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം, നമ്മുടെ ഇന്നത്തെ ഈ കൂടിവരവ്, വിശുദ്ധ കുർബാനയുടെ കൂടിവരവ്, അനുഗ്രഹീതമായിട്ടുള്ള ഈ അനുഭവത്തിൽ നമുക്ക് ഫോട്ടോസ് എടുക്കുന്നത് പ്രിയപ്പെട്ട ഫിലിപ്പ് ജോസ് ആണ്. അതുപോലെ ഇതിൻ്റെ ഒരു ന്യൂസ് പ്രത്യേകമായി റിപ്പോർട്ട് ചെയ്യുന്ന പ്രിയപ്പെട്ട മാത്തുക്കുട്ടി കടവണ്ണൻ്റെ ചെയർമാൻഷിപ്പിൽ പ്രവർത്തിക്കുന്ന NTV അത് കവർ ചെയ്യുന്നു. അവരോടുള്ള സന്തോഷവും നന്ദിയും ഈ നിമിഷം പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിൽ ഞാൻ കോവിഡ് പ്രോട്ടോകോളിൻ്റെ അടിസ്ഥാനം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണെങ്കിലും അവിടെ ആദ്യത്തെ ആരാധന ആയതുകൊണ്ട് എടുത്തു പറയട്ടെ. വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി വരുമ്പോൾ പുരുഷന്മാർക്ക് മധുവായുടെ വലതുവശത്തും സ്ത്രീകൾക്ക് ഇടതുവശത്തും ഫൈലിംഗ്സിനോട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് കുർബാന സ്വീകരിക്കാവുന്നതാണ്. നിങ്ങളുടെ ഇടതുകൈയുടെ വെച്ച് നിങ്ങൾക്ക് അച്ഛന്മാരുടെ അടുത്തു നിന്ന് നിങ്ങൾക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാം. വൈന് ട്രെയിലുണ്ട്, അത് സ്വീകരിച്ചതിന് ശേഷം വോളണ്ടിയേഴ്സ് സൈഡിൽ ഉണ്ടാവും. അവർ നൽകുന്നതായ ട്രെയിലേക്ക് നിങ്ങൾക്ക് ഈ വൈൻ ഉപയോഗിക്കുന്നതായ കപ്പ് തിരികെ നൽകാവുന്നതുമാണ്. മാത്രമല്ല കിസ് ഓഫീസിൻ്റെ സമയത്ത് നമുക്കറിയാം നമ്മൾ സാധാരണ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ രീതിയിലാണ് അത് ചെയ്യണമെന്നും പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഈ ആരാധനയിൽ ഒരുമിച്ച് വരുമ്പോൾ ദൈവ വചനത്തിലേക്ക് നമുക്ക് നോക്കാം, ദൈവത്തിൻ്റെ അധിക കൃപയിലേക്ക് നമുക്ക് നോക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:14 വാക്യങ്ങളാണല്ലോ ഇന്ന് എവൻഗേലിയനായി സഭ നിശ്ചയിച്ച് നാം വായിച്ചത്. വളരെ അനുഗ്രഹീതമായ വേദഭാഗത്തിന് മുൻപാകെ നമ്മുടെ തലകളെ വണക്കാം, ദൈവം മുമ്പാകെ യാചിക്കാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്കൊരുമിച്ച് നിന്റെ സന്നിധിയിൽ നിൽക്കുവാനും പ്രാർത്ഥിക്കുവാനും ആരാധിപ്പാനും കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നുവല്ലോ. നിന്റെ തിരുവചനം ഞങ്ങളുടെ ഉള്ളിൽ കർത്താവേ ക്രിയ ചെയ്യപ്പെടുവാൻ, നിന്റെ സ്വർഗീയ സാന്നിധ്യം അനുഭവിക്കുവാൻ അടിയങ്ങളെല്ലാവരെയും സഹായിച്ച് ശക്തീകരിക്കണമേ. നിന്റെ വചനത്താൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കരുണയോടെ കേൾക്കണമേ. ആമേൻ. ഇന്നത്തെ കൂടി വരവ് നമ്മുടെ ക്രിസ്മസിന് തൊട്ട് മുൻപുള്ളതായ ഒരു ആരാധനയുടെ കൂടിവരവാണല്ലോ. അതുകൊണ്ട് തന്നെ ഏറെ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:14 വാക്യങ്ങൾ നാം ധ്യാനിക്കുമ്പോൾ അതേറെ അർത്ഥവത്തായ ഒരു അനുഭവമാണ്. മറ്റേ സിനോപ്റ്റിക് ഗോസ്പൽസിൽ നിന്ന് വ്യത്യസ്തമായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം നിന്ന് വ്യത്യസ്തമായി യേശുവിന്റെ തിരുജനനത്തെ കുറിച്ച് വളരെ ആധികാരികമായി യോഹന്നാൻ ശ്ലീഹ നമ്മുടെ മുൻപാകെ വരച്ചു കാണിക്കുന്നു. മാത്രമല്ല ഈ ആദ്യ അധ്യായത്തിന്റെ വാക്യങ്ങളിലൂടെ തന്നെ ലോഗോസ് ദൈവത്തിന്റെ വചനത്തെ അനുഗ്രഹീതമായ വാക്കുകളിലൂടെ നമ്മോട് വരച്ചു കാണിക്കുകയാണ്. ലോഗോസ് ഏൻഷ്യൻ ഗ്രീക്ക് ഭാഷയിൽ ഐസേ എന്നുള്ള അർത്ഥമാണ് അതിലൂടെ നൽകപ്പെടുന്നത്. ആ വേർഡ് മീനിങ് ഒക്കെ നമുക്ക് ഏറെ ധൈര്യം പകരുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ സാന്നിധ്യം
ദൈവത്തിന്റെ ധൈര്യം ദൈവത്തിന്റെ കൃപ നമ്മെ വഴി നടത്തുന്നു കരം പിടിച്ച് വഴി നടത്തുന്നുള്ള അനുഗ്രഹീതമായിട്ടുള്ള അനുഭവമാണ് ആ വാക്ക് തന്നെ നമ്മോട് പറയുന്നത് മാത്രമല്ല വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിലേക്ക് വന്നതിനെ കുറിച്ച് പറയുന്നു യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തെ കുറിച്ച് മനോഹരമായിട്ട് വരച്ചു കാണിക്കുകയാണ് ഇൻകാർനേറ്റ് ലോഗോസ് എന്നുള്ള വലിയ അനുഭവത്തിൽ പറയുമ്പോൾ എന്റെയും നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്യുവാൻ വേണ്ടി ഒരുക്കപ്പെടുന്ന അനുഭവത്തെ സൂചിപ്പിക്കുകയാണ് ഒന്നാമതായിട്ട് വേദഭാഗം പറയുന്നു ലൈഫ് ജീവൻ അതേറെ പ്രധാനപ്പെട്ടത് നാലാം വാക്യം പറയുന്നു അവന് ജീവൻ ഉണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ഇവിടെ ഈ വേദഭാഗത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ ജീവനാകുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നാം ഏറെ ശ്രദ്ധയോടെ നോക്കിക്കാണും അൺക്രിയേറ്റഡ് ലൈഫ് എറ്റേണൽ ലൈഫ് ഓഫ് ഗോഡ് ദ ഡിവൈൻ ലൈഫ് അനുഗ്രഹീതമായ ദൈവത്തിന്റെ സാന്നിധ്യം നാം തിരിച്ചറിയുകയാണ് അതുകൊണ്ട് ദൈവത്തിന്റെ മുൻപാകെ നിൽക്കുമ്പോൾ നമുക്ക് ഈ ദൈവ സാന്നിധ്യം അറിയുവാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യോഹന്നാന്റെ സുവിശേഷം 10:10 ഇങ്ങനെ വരുന്നു അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഈ ദിവസം ചരിത്ര മുഹൂർത്തമായി തിരുവാൻ കർത്താവിടുന്ന് ഇടയാക്കി കൊള്ളുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആ സമൃദ്ധിയായ ജീവന്റെ അനുഭവത്തിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും കടന്നു വരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഇവിടുന്ന് സഹായിക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആ ദൈവത്തിന്റെ മഹാസ്നേഹം ഞങ്ങളിലേക്ക് ഇറങ്ങി വന്നല്ല കർത്താവെ ഞങ്ങളും ആ സ്നേഹത്തിലേക്ക് ചേരുവാൻ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ തക്കമുള്ള കൃപ ഞങ്ങൾക്ക് ഇവിടെ തരുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കടന്നു വന്നിരിക്കുന്ന ഞങ്ങളെ പെരുവരാന്റെ കൃപയിൽ പൊതിയണമേ ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോട് കേൾക്കണമേ കേൾക്കാതെ ഇരിക്കാൻ
നമ്മളെല്ലാവരുടെയും ബോധം
സ്തുതിക്കുന്നതും Thank you.
പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ നീക്കും
Oh,
സംവേദന നീ കീടണമേ കഹുൽ തായിൽ ചങ്കു തുറന്ന നല്ലവനേ നീ ഒഴുകിയ രക്തം ജലവും കൊണ്ട് ദാഹം തീർക്കാ സന്തോഷം അറിയിക്കുന്നു. സാവധാനം. താങ്ക് യു വെരി മച്ച്.